ശ്രീരാജന്റെ മന്ത്രാലയം ഈ നിമിഷം പുറത്തു വരുന്ന ഒരു സുപ്രധാന വാർത്തയാണ്. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബം കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. നീതി ലഭിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യം വേണം എന്നാണ് ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. 100% ശരിയാണ്. നീതി ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ സാധാരണക്കാർക്ക്. നമുക്ക് ഇപ്പൊ അറിയാം, പൂക്കോട്ട് വെറ്റിനറി മെഡിക്കൽ കോളേജില് സംഭവം അറിയാം. അതുപോലെ തന്നെ ഇത് മാത്രമല്ലല്ലോ, ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ കേരള പോലീസിന്റെ അന്വേഷണം കൊണ്ട് നീതി കിട്ടാതെ പോകുന്നു. നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ സിനിമ രംഗത്തെ പ്രവർത്തകർ, സിദ്ദിഖ് രക്ഷപ്പെട്ടു, മുകേഷ് രക്ഷപ്പെട്ടു, അങ്ങനെ എത്ര പേരെ പെൺകുട്ടികൾ അവരുടെ ഹൃദയം ചോര പൊടിഞ്ഞ് കൊടുത്ത പരാതികളിൽ നിന്നും ഒരു നടപടിയും ഉണ്ടാകാതെ അവരൊക്കെ ഇങ്ങനെ മെക്കന്മാരായിട്ട് വിലസുകയും ഈ പെൺകുട്ടികൾ മാത്രം ഒറ്റപ്പെട്ടു പോവുകയും പരിഹസിക്കപ്പെടുകയും അവരുടെ ജീവിതം വീണ്ടും ദുരിതപൂർണമാവുകയും ചെയ്യുന്നതിന്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് പൂക്കോട്ട് മെഡിക്കൽ കോളേജ് മാത്രമല്ല, അതിനു മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്തുള്ള കർണാടക സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ മലയാളിയായിട്ടുള്ള ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, അദ്ദേഹവും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടതിൽ ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് പങ്കുണ്ടായിരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു MP പോലും ഉണ്ടായിരുന്നു അതിലെന്നാ പറയുന്നത്, രക്ഷപ്പെട്ടു. അത് പിന്നെ CBI അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് റെക്കോർഡ്. പക്ഷെ എങ്ങും എത്തിയിട്ടില്ലത്. ഇപ്പൊ CBI അന്വേഷണം ഉണ്ടെങ്കിലും ഹൈക്കോടതിയുടെ CBI അന്വേഷണം വൈകിപ്പോയി എന്ന് താങ്കൾ തോന്നുന്നുണ്ട് ഇപ്പോൾ? അല്ല, ഈ കാര്യത്തിൽ ഇപ്പൊ വൈകിപ്പോയിട്ടില്ല. തീർച്ചയായിട്ടും ഒരു മാസം കഴിഞ്ഞിരിക്കുക, അന്വേഷണം കഴിഞ്ഞ് തെളിവുകളെല്ലാം നശിപ്പിച്ചാണ്. അല്ല, ഒരു മാസം എന്ന് പറയുന്നത് CBI അന്വേഷണത്തിലുള്ള ഒരു ന്യായീകരണം. ഈ വൈകിപ്പോയത് കൊണ്ട് CBI അത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ ഏതവൻ നശിപ്പിച്ചാലും അത് കണ്ടെത്താനുള്ള കഴിവുള്ള ഒരു സംവിധാനമാണ് CBI എന്ന് പറയുന്നത്. സിദ്ധാർത്ഥന്റെ കേസിൽ ഇതുവരെയും CBI ഒരു പ്രതികളെയും ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയും. അത് ഇതുപോലെ ഒരു മാസം കഴിഞ്ഞ് വൈകിട്ടാണ് ഈ CBI വരുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. അപ്പോഴത്തെ കേസ് ഡയറികൾ ഹൈക്കോടതി ആവശ്യപ്പെടണം. അപ്പോഴേ അവർ ജാഗരൂകത വരൂ, അല്ലെങ്കിൽ അവരും ഒരു തരം ഹാഫ് ലൂക്വാം വാട്ടർ എന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത്. അവർ വഴിപാട് പോലെ കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റില്ല. വളരെ ജാഗ്രതയോടുകൂടി, അതുപോലെ തന്നെ മാധ്യമങ്ങളും അവർക്ക് ഉണ്ടായിരുന്ന ആ ജാഗ്രതയിൽ നിന്ന് ഇപ്പം പിന്മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജാഗ്രത നിരന്തരം ഉണ്ടാവുക എന്നുള്ളതും വളരെ ആവശ്യമാണ്. ജനങ്ങളുടെ ജാഗ്രതയും ആവശ്യമാണ്. ഇതിനുവേണ്ടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സമരസമിതികളും അതുപോലെ തന്നെ പ്രതിഷേധം നടത്തുവാൻ വേണ്ടുന്ന കൂട്ടായ്മകളും ഉണ്ടാവണം. അങ്ങനെ നിതാന്തമായിട്ടുള്ള ഒരു മോണിറ്ററിങ്, ജനങ്ങളുടെയും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും ഒക്കെ ചേർന്ന ഒരു മോണിറ്ററിങ്ങിലൂടെ മാത്രമേ പ്രബലമായ ഒരു പാർട്ടിയുടെ ഒരു പ്രതിനിധി കാണിച്ച നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞു വെച്ചാൽ പോലീസ് അന്വേഷണം തൃപ്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം. തീർച്ചയായിട്ടും വേണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം ഒപ്പ ഉള്ള ഒരു അഭിപ്രായമാണ്. അത് എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ഓരോ കേരളീയന്റെ മനസ്സിൽ ഇതുണ്ട്. ആ അവർക്ക് ജാമ്യം കിട്ടിയത് വളരെ ഒരു വേദനയോടുകൂടിയും അവരുടെ മനസ്സിലേറ്റ ഒരു ആഘാതവും കൂടിയാണ് CT ദിവ്യ എന്ന് പറയുന്ന ഇതിലെ വില്ലത്തിയായിട്ടുള്ള കഥാപാത്രത്തിന് കിട്ടിയ ജാമ്യം. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 75th വാർഷികം ആഘോഷിക്കുന്ന സന്ദർഭമാണിത്. ആ ഭരണഘടന തന്നെയാണ് ഇത്തരം പ്രതികളെ ശിക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ഭരണഘടന തന്നെ അവഹേളിക്കപ്പെടുകയാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ. ഒരു പ്രതിക്ക് കോടതി ജാമ്യം നൽകിയാൽ ആ സംഭവം നടന്ന ജില്ലയിൽ പ്രതി വരരുത് എന്നാണ് പറയുന്നത്. പക്ഷെ PP ദീപയ്ക്ക് ജാമ്യം നേടുന്നപ്പോ കണ്ണൂർ ജില്ല വിട്ടു പോവരുത്, അതായത് തെളിവ് നശിപ്പിക്കാൻ PP ദീപയ്ക്ക് എളുപ്പമാണ് അവിടെ. അതെ, അത് വിട്ടുപോകരുത് എന്ന് പറയുമ്പോൾ അവർക്ക് സൗകര്യമായി. 365 ദിവസം അവിടെ തെളിവ് നശിപ്പിക്കാം, സാക്ഷികളെ സ്വാധീനിക്കാം, ഭീഷണിപ്പെടുത്താം, അവർക്ക് പണം കൊടുത്ത് മാറ്റാം. ദിലീപിന്റെ കേസ് നമ്മൾ കണ്ടതല്ലേ, എല്ലാവരെയും കൂറുമാറ്റിയിട്ട സംഭവം കണ്ടതല്ലേ. പണത്തിന്റെയും അതുപോലുള്ള സ്വാധീനങ്ങൾ ഇതൊന്നും കണക്ക് കോടതി നീണ്ട നിരീക്ഷണത്തിൽ കണ്ടെത്താൻ പറ്റുകയില്ല. അതിന് തെളിവുകൾ കണ്ടെത്താൻ പറ്റുകയില്ല. തെളിവില്ലാതെ കോടതിക്ക് ഒരു വിധിയും നടത്താനും പറ്റുകയില്ല. അതുകൊണ്ട് നിതാന്തമായ ജാഗ്രതയോടെ CBI തന്നെ ഇതിലിടപെട്ടുകൊണ്ട് ഇതിന്റെ എല്ലാവിധ പഴുത് അടച്ചുകൊണ്ടും പോയ വഴികളെല്ലാം തിരഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ ശവമെടുത്തുള്ള പോസ്റ്റ്മോർട്ടമല്ല, നടന്ന കാര്യങ്ങളുടെ ഒരു പോസ്റ്റ്മോർട്ടം. ഇവരുടെ കോൾ ലിസ്റ്റിൽപ്പെട്ട ആൾക്കാർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം പരിശോധിച്ച് അവര് വിളിച്ച ആൾക്കാർ, ഇങ്ങനെയുള്ള പരിശോധനകൾ ശാസ്ത്രീയമായി നടത്തി അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണം. നന്ദി ശ്രീ.